മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഒഴിവാക്കിയത് നന്നായെന്നാണ് സമസ്ത പറഞ്ഞത്. സമസ്തയെ കൂടെ കൂട്ടിയാൽ കൂട്ടുന്നവർ തകരും. യുഡിഎഫിന്റെ അവസ്ഥ ഇപ്പോൾ കാണുന്നില്ലേ എന്നും സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം ചോദിക്കുന്നു. എൽഡിഎഫ് സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കെല്ലാം സമസ്തയുടെ പിന്തുണയുണ്ടാകുമെന്നാണ് ഇപ്പോൾ ഉമർ ഫൈസി വ്യക്തമാക്കുകയും ചെയ്തത്. പിയുകുട്ടൻ ദയവായി തുടരുക. സർക്കാരിനും മുഖ്യമന്ത്രിക്കും സമസ്തയുടെ പിന്തുണ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. എന്നാലും ഉമർ ഫൈസിയുടെ വാക്കുകൾ കേട്ട ശേഷം പിയുകുട്ടനിലേക്ക് എത്താം. ഉമർ ഫൈസിയുടെ വാക്കുകളിലേക്ക്. പൗരത്വ ഭേദഗതി ബില്ല് വന്ന സമയത്തിൽ ആദ്യമായിട്ട് അസംബ്ലി അതിനെതിരെ പ്രമേയം പാസാക്കിയത് ഈ അസംബ്ലി കൂടി പ്രമേയം പാസാക്കിയത് പിണറായി ഗവൺമെന്റാണ്. അത് വളരെയധികം ഒരു ശ്ലാഘനീയമാണ്. ഇന്ത്യയിലെ മറ്റുള്ളവരൊക്കെ പലതും വന്നെങ്കിലും പിന്നീടാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് അദ്ദേഹം മാത്രമല്ല ആ കാര്യത്തിൽ ഒരു സമരമുഖം തന്നെ ഇവിടെ രൂപപ്പെടുത്തിയതും അതിന് നേതൃത്വം കൊടുത്തതും പിണറായി വിജയനാണ്. അവരുടെ പല പരിപാടികളും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നിലക്കും അതുപോലെ പല കാര്യങ്ങളും വികസന മേഖലകളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിയുകുട്ടൻ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള എതിർപ്പ് സമസ്ത നേരത്തെ തന്നെ പ്രകടമാക്കിയതാണ്. സമസ്ത ഇപ്പോൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കൊരു പിന്തുണ കൂടി പ്രഖ്യാപിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ ഒപ്പം കൂട്ടിയാൽ കൂടുന്നവർ തകരുമെന്നൊരു ഒരു വിമർശനം കൂടി ഉയർത്തിക്കൊണ്ടാണ് ഉമർ ഫൈസിയുടെ വാക്കുകൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ ചോദിച്ചു. ഉമർ ഫൈസി മുക്കം ഈ ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ടെത്തിയ അതിഥിയായിരുന്നു. അദ്ദേഹത്തിന് ചില ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഈ യോഗം മുമ്പാകെ അവതരിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രധാനമായും ചരിത്രം വളച്ചൊടുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെയുള്ള പ്രതികരണങ്ങൾ ശക്തമായി സംസ്ഥാന സർക്കാർ ഉയർത്തിക്കൊണ്ടുവരണം എന്ന ഒരു ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെ ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് വിളിക്കാത്തത് നന്നായി, കാരണം അവരെ കൂടെ കൂട്ടിയാൽ കൂടെ കൂട്ടുന്നവർ തകരുന്ന ഒരു സാഹചര്യം